ടൂറിസം കൊണ്ട് വിൽപ്പനയ്ക്ക് പാകമാകുന്ന മത്സ്യങ്ങളെയാണ് എല്ലാവർക്കും ആവശ്യം. എന്നാൽ കോട്ടയം ജില്ലയിലെ മലയോര ഗ്രാമങ്ങളിലൊന്നായ മലയിഞ്ചിപ്പാറയിലെ കരിയാപുരയിടത്തിൽ മനു മാനുവലിന് ഇഷ്ടം ജയന്റ് ഗൗരാമികളെയാണ്. പ്രായപൂർത്തിയാകാൻ 4 വർഷവും മെച്ചപ്പെട്ട തൂക്കത്തിലേക്ക് എത്താൻ 2 വർഷവും വേണ്ടിവരുന്ന ജയന്റ് ഗൗരാമികളെ മനുവിന്റെ വീട്ടിൽ വളർത്തി തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ടുകൾ പിന്നിട്ടിരിക്കുന്നു. എന്നാൽ ഈ മത്സ്യങ്ങളിലേക്ക് മനു കൂടുതൽ ശ്രദ്ധ നൽകി തുടങ്ങിയിട്ടും വരുമാന മാർഗമാക്കി തുടങ്ങിയിട്ടും 1 പതിറ്റാണ്ട് കഴിഞ്ഞതേ ഉള്ളൂ. വളർത്തു മത്സ്യങ്ങളിൽ രുചിയിൽ മുൻപിൽ നിൽക്കുന്ന മത്സ്യമാണെങ്കിലും വളർച്ചാ നിരക്ക് കുറവായതുകൊണ്ട് തന്നെ ജയന്റ് ഗൗരാമികളെ പലരും ഗൗനിച്ചിട്ടില്ല. എന്നാൽ പ്രകൃതിയിൽ നിന്നുള്ള ഇലവർഗങ്ങൾ നൽകി തീറ്റ ചെലവില്ലാതെ വളർത്താം എന്നതുകൊണ്ട് തന്നെ കാത്തിരിക്കാൻ താല്പര്യമുള്ളവർക്ക് മികച്ചൊരു മത്സ്യം തന്നെയാണ് ഇവ. അതിനാൽ തിലോപ്പിയയിൽ നിന്ന് മാറി ഒട്ടേറെ പേർ ജയന്റ് ഗൗരാമി മത്സ്യങ്ങളിലേക്ക് അടുത്ത കാലത്ത് തിരിഞ്ഞിട്ടുണ്ട്. ഇന്ന് വിൽക്കാനും വാങ്ങാനും ഒട്ടേറെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉള്ളതിനാൽ വിപണി ഒരു പ്രശ്നമല്ല. മനു ജയന്റ് ഗൗരാമികളെ വളർത്തി തുടങ്ങിയ കാലത്ത് സ്ഥിതി ഇതായിരുന്നില്ല. കൂടുതൽ ആളുകളിലേക്ക് ഇവയെ എത്തിക്കുന്നതിനായി തുച്ഛമായ വിലയ്ക്കായിരുന്നു കുഞ്ഞുങ്ങളെ വിറ്റിരുന്നത്. ജയന്റ് ഗൗരാമിയുടെ ഒരു വളർത്തല് പപ്പാട കാലത്താണ് ഇവിടെ തുടങ്ങിയത്. ഞങ്ങൾ 1993 ജയന്റ് ഗൗരാമി ഇവിടെ കൊണ്ടിരുന്നത്. നമുക്കറിയാം ഈ ഒരു മേഖല ഒരു പാറപ്പറ്റുള്ള സ്ഥലമാണ്. അപ്പോൾ ഒരു പാറകുളത്തിലാണ് ജയന്റ് ഗൗരാമി അതേ വളർത്തിയത്. 93 25 രൂപ വിലയ്ക്കാണെന്ന് പത്രത്തിൽ അന്ന് പത്രത്തിൽ പരസ്യം കണ്ടാൽ പോയി കുഞ്ഞുങ്ങളെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഇവിടെ കൊണ്ടുവന്ന് വളർത്തി. പക്ഷെ അന്നേരം ഇതിന് പ്രജനനത്തെക്കുറിച്ച് ഒരു ധാരണയില്ല. മറ്റു മീനുകളെ വളർത്തുന്ന തിലോപ്പിയൊക്കെ വളർത്തുന്ന പോലെ കാർപ്പിനെയൊക്കെ വളർത്തുന്ന പോലെ എന്നെ തെറ്റിരുന്നു. 96 വർഷത്തിലാണ് നമുക്ക് ഒരു തവണ ജയന്റ് ഗൗരാമിയുടെ കുഞ്ഞുങ്ങളെ കുളത്തിൽ കാണുന്നത്. അപ്പോഴാണ് ഇത് റെയറായിട്ടാണ് ബ്രീഡാകുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇച്ചിരി താല്പര്യം കൂടെ ഉള്ളതുകൊണ്ട് കൊമേഴ്ഷ്യലായിട്ട് ചെയ്താലോ എന്നൊരു ആഗ്രഹം ഉണ്ടായി. അപ്പോഴേ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ ചുറ്റുവട്ടത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അന്ന് ഇതിനൊരു ഷോർട്ടേജ് ഉണ്ടെന്ന് മനസ്സിലായി, ഇതിന് വലിയ ഡിമാൻഡ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അന്ന് ഞങ്ങൾ പപ്പായുടെ ഒരു തീരുമാനമായിരുന്നു, നമുക്ക് എല്ലാവർക്കും കുഞ്ഞിനെ കൊടുക്കണം, അതിനുവേണ്ടി 10 കുഞ്ഞുങ്ങളെ മാത്രമേ എല്ലാ ചോദിക്കുന്നവർക്ക് കൊടുക്കുക എന്നൊരാശയം. സത്യത്തിൽ അത് വലിയ ബുദ്ധിപരമായ ഒരു ചിന്തയൊന്നുമല്ല, പക്ഷേ നമ്മുടെ മനസ്സങ്ങനെയായിരുന്നു, എല്ലാവർക്കും കുഞ്ഞിനെ എത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരിക്കലും അതൊരു ബിസിനസ്സായിട്ട് ചെയ്തിട്ടില്ല. അന്ന് 2 രൂപയ്ക്ക് നമ്മൾ കുഞ്ഞിനെ കൊടുത്തുകൊണ്ടിരുന്നു. എല്ലാവർക്കും ഇത് ആഗ്രഹമുള്ള മീനെ എല്ലാവർക്കും എത്തുക എന്നുള്ളതുള്ളായിരുന്നു. പിന്നീടാണ് നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയ ആൾക്കാർ വളരെ ഗംഭീരമായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇതിനൊരു വലിയ വിപണിയുണ്ട്, വലിയൊരു ബിസിനസ് സാധ്യതയുണ്ടെന്ന് മനസ്സിലായി. ഈ ജോലി കളഞ്ഞു വന്ന 2012 മുതൽ വളരെ സജീവമായിട്ട് ഞാനും ജയന്റ് ഗൗരാമിയുടെ ബ്രീഡിങ്ങിലേക്ക് വന്നു. മറ്റ് ഇനി അതിനോ അപ്പോൾ തന്നെ എസ്റ്റാബ്ലിഷ്ഡായ ആൾക്കാർ കുന്നൂന്നി ഭാഗത്ത് തന്നെ നമ്മുടെ അരുണുണ്ട്. അതുപോലെ നമുക്ക് ഓറിയൻറ്റേഷൻ തരാൻ ഞങ്ങൾക്ക് ജയന്റ് ഗൗരാമി ലവേഴ്സ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടീമിൻ്റെ ബാക്കപ്പ് ഉണ്ടെന്ന്. അപ്പോൾ 2012 മുതൽ മറ്റ് കർഷകരെ പോലെ തന്നെ ഞാനും ബ്രീഡിങ്ങിലേക്കായി. നമ്മുടെ വീടിനോട് ചേർന്ന് 15 കുളവും വീടിന് അകലെയായിട്ടൊരു 12 കുളവും, അങ്ങനെ അത്രയും കുളങ്ങളും, പിന്നെ പഴയ പാറക്കുളങ്ങളോടുകൂടി ജയന്റ് ഗൗരാമിയുടെ ബ്രീഡിങ് എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ. ഞങ്ങൾ കൂട്ടായ്മയുടെ ഒരു പിൻബലം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വരുന്ന ജയന്റ് ഗൗരാമി എന്ന മത്സ്യത്തെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് കുറച്ച് അറിവുകളുണ്ട്. ഈ അറിവ് എൻ്റെ മാത്രമായിരുന്നു, അത് ഈ കൂട്ടായ്മയോടുകൂടി വന്നതോടുകൂടി എൻ്റെ അറിവുകൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ പറ്റി. അപ്പോൾ നമ്മളൊരു 2% അങ്ങോട്ട് കൊടുക്കുമ്പോൾ 98% തിരിച്ച് കിട്ടുന്ന ഒരു കൂട്ടായ്മയായിരുന്നു. അതിൽ നിന്ന് പരസ്പരം അറിവുകൾ ഷെയർ ചെയ്യാനും വളരെ പ്രൊഫഷണലായ, എനിക്ക് തോന്നുന്നു ലോകോത്തര നിലവാരത്തിൽ ജയന്റ് ഗൗരാമിയെ വളർത്തുന്ന ഒരു കൂട്ടായ്മ നമ്മുടെ പൂഞ്ഞാറ് അല്ലെങ്കിൽ ഈ കേരളത്തിൻ്റെ കിഴക്കൻ മേഖലകൾ ചേർന്ന് വളർത്തിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും മാർക്കറ്റിംഗ് എന്നൊരു ബുദ്ധിമുട്ടേ അല്ല. എൻ്റെ അപ്പന് 97 കുഞ്ഞുണ്ടാകാൻ തുടങ്ങിക്കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞൊരു വാരി ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അതായത് നമ്മൾ എന്ത് കാർഷിക ഉൽപ്പന്നം ഉണ്ടാക്കിയാലും നമുക്കിത് വിൽക്കണമെങ്കിൽ നമ്മൾ ആരുടെയും ഒരാളോട് ചേട്ടാ ഇത് എടുക്കാവോ, ഇതിന് വിലയുണ്ടോ, ഇത് എടുക്കാവോ എന്ന് ചോദിക്കണം, അല്ലെങ്കിൽ കൊണ്ടേ കൊടുക്കണം. ജയന്റ് ഗൗരാമി എന്ന് പറഞ്ഞ മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് മാത്രം ഉള്ള ഒരു അനുഭവമാണ്. ഈ 30 കൊല്ലത്തെ അനുഭവത്തിൽ പറയാം, ഈ ഒരു കുഞ്ഞ് മാത്രം, ജയന്റ് ഗൗരാമി മാത്രം ആൾക്കാർ തരാവോ എന്ന് ചോദിക്കും. അപ്പോൾ അതിൻ്റെ സാമ്പത്തിക സ്വഭാവം മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചു, ഒരു കർഷകൻ എന്ന രീതിയിൽ അവന് കിട്ടുന്ന സംതൃപ്തി, നമ്മളുണ്ടാക്കുന്ന ഒരു സാധനത്തെ ഒരാൾ ചോദിച്ചു വരുന്നു അല്ലെങ്കിൽ അത് സംതൃപ്തിയോടെ കൊണ്ടുപോകുന്നു എന്നുള്ളത് വളരെ സംതൃപ്തി തരുന്നൊരു കാര്യമാണ്. അപ്പോൾ ജയന്റ് ഗൗരാമി വളർത്തൽ എന്ന് പറയുന്നത് സാമ്പത്തികമായ സുരക്ഷിതത്വമുണ്ട്, പക്ഷേ അതുപോലെ തന്നെ വളരെ സംതൃപ്തി തരുന്നൊരു കാര്യമാണ്. പിന്നെ അടുത്ത കാലത്തായിട്ടുള്ളൊരു പ്രത്യേകത, ഇതിനകത്ത് ഈ കച്ചവടക്കാരുടേതായ ഒരു അതിപ്രസരം വന്നിട്ടുണ്ട്, അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങൾ മാർക്കറ്റിലുണ്ട്. കുഞ്ഞുങ്ങൾക്കൊരു ഓവർ, അതായത് ഒത്തിരി പേര് മീനെ മറിച്ച് വിൽക്കാന്നുള്ള ആശയത്തോടെ ഓവർ സ്റ്റോക്ക് ചെയ്തു. ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുകളുണ്ട്. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു കർഷകൻ എന്ന രീതിയിൽ ഇത്രയും സംതൃപ്തിയും എന്നാ പറയുന്നത് സാമ്പത്തിക സുരക്ഷിതത്വം തരുന്ന ഒരു മേഖല വേറെ ഉണ്ടാവില്ല. നമ്മൾ മത്സ്യകൃഷി എന്ന് പറയുമ്പോൾ സാമാന്യഗതിയിൽ നമ്മൾ സർക്കാരിൻ്റെ സ്കീമുകളിലെല്ലാം നമ്മൾ വായിച്ച് നോക്കി അറിയാം, എല്ലാം കാർപ്പ് മത്സ്യങ്ങളാണ്. 6 വർഷമായിട്ട് എല്ലാ സർക്കാരിൻ്റെ സ്കീമുകളിൽ നമ്മൾ കേൾക്കുന്ന തിലാപ്പിയ മത്സ്യങ്ങളാണ്.
അപ്പോൾ ഈ നമ്മൾ നാട്ടിൽ ഒരു 10 പേരോട് പറഞ്ഞാൽ ഇപ്പോഴും 5 പേർക്കും അതിനകത്ത് അല്ലെങ്കിൽ പകുതി കൂടുതൽ ആൾക്കാർക്കും ഗൗരാമി എന്നുള്ള പേര് തന്നെ അറിയില്ല. അതിന് കാരണം ഇത് ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ ഇല്ല, അങ്ങനെ ഒരു വിപണി നടത്താവുന്ന ഒരു മത്സ്യത്തിനായിട്ടല്ലായിരുന്നു അതിനെ, ഒരു പെറ്റായിട്ട്. ഗൗരാമിയിലേക്ക് എന്തുകൊണ്ട് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. വേറെ ഒരു മത്സ്യത്തിനും നമുക്കറിയാം ഈ കടൽ മത്സ്യത്തോട് എല്ലാവർക്കും ഒരു ഇഷ്ടമാണ്, എന്തുകൊണ്ട് അതിന് ഒട്ടും ഒളിമ്പില്ല. എന്നാൽ നമ്മൾ നല്ല മത്സ്യങ്ങൾ കിട്ടാൽ നമ്മുടെ വീടുകളിലൊക്കെ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ മടിയാണ്. പക്ഷേ വൺസ് ഒരു തവണ നമ്മൾ ഗൗരാമി ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഗൗരാമി ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പറയും ഗൗരാമിയേക്കാൾ നല്ലൊരു മത്സ്യം നമുക്ക് വളർത്തു മത്സ്യങ്ങൾ കാണില്ല. അത് നമുക്ക് പല അഭിപ്രായങ്ങൾ ഏത് വിഷയത്തിലുണ്ടാവെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഒറ്റ അഭിപ്രായമായിരിക്കും, ഗൗരാമിയുടെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ. അത് പ്രധാന കാര്യം.